നമസ്കാരം. ഉമ്മൻചാണ്ടിയുടെ മൂക്കാതെ പഴുത്ത മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ ഒറിജിനലി പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്നാണ് ആവർത്തിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ കൊണ്ട് ഇത് പറയുകയാണ്. കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അറിയാതെ ചോദിച്ചു പോവുകയാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെയും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെയാണ് ആ വ്യക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പൊതുവെ വിനയാന്വിതനായും സാത്വികനായും ഒക്കെ അഭിനയിച്ച് കാണിക്കുന്നിടത്തല്ലോ ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയും കണ്ടന്റും കഴിവൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വിഷയത്തെക്കുറിച്ച് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്ന രീതി ശൈലിയൊക്കെ കാണുമ്പോഴാണ് ആ വ്യക്തിയുടെ മികവിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ ചോദിച്ച പോലെ ഒറിജിനലി പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് വേളയിൽ മാധ്യമങ്ങളുടെ പ്രത്യേക ശ്രദ്ധ അദ്ദേഹത്തിൽ പതിഞ്ഞിരുന്നു. കാര്യം മനോരമയുടെയും മാതൃഭൂമിയുടെയും സംഘപരിവാർ ചാനലുകളിലെ എല്ലാവരും എങ്ങനെ ചാണ്ടി ഉമ്മന് വോട്ട് ഉറപ്പിക്കാമെന്ന് സംബന്ധിച്ച് പിന്നാലെ നടന്ന് ഒരിടത്തും വീഴ്ച പറ്റാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളാണ് വല്ലാതെ അത്ഭുതപ്പെടുത്തിയത്. അതായത്, ഇന്ന് വരെ കേരളത്തിലെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും അപ്പാര വിരൽ തൂങ്ങി അവിടെ വോട്ട് ചെയ്യാൻ പോയതല്ലാതെ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനത്തെ ഫോട്ടോയ്ക്ക് നിന്നതല്ലാതെ ഒരു സന്ദർഭത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് സാമാന്യ ബോധമോ അത് സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാത്ത വ്യക്തിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഭൂലോക മണ്ടത്തരമായിട്ടുള്ളതേ ഈ അഭിനയം. ആ അഭിനയം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോളിംഗ് ബൂത്തിൽ വലിയ തിരക്ക് കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ ആയോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വരണാധികാരിയോ വിളിച്ച് സംസാരിക്കുന്ന ഒരു പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ അദ്ദേഹം നടത്തിയ ആ വാചകങ്ങളൊന്ന് കേട്ടെ. ചിരിക്കാത്തവർ വരെ ചിരിച്ചു പോകുന്ന ഒരു സാഹചര്യം. ബൂത്തുകളില് മെഷീൻസിന് ഒരു കുഴപ്പമില്ല, അവിടെ ആൾക്കാർ വെറുതെ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ബൂത്തിലേക്ക് ഇവരെ അങ്ങ് പോസ്റ്റ് ചെയ്താൽ പോരെ? തൊട്ടടുത്ത ബൂത്തുകളിലെ എത്രയോ ബൂത്ത് കാലിയായിട്ട് കിടക്കുന്നു. ഇവര് പിന്നെ രണ്ടാമത് മറ്റൊന്നും കണ്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെല്ലാം വളഞ്ഞു നിന്ന് അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം പോലും ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാ അവിടെ ഒരു പോളിംഗ് ബൂത്തിൽ വലിയ ആൾക്കൂട്ടമുണ്ട്. ആ ആൾക്കൂട്ടത്തിന് വോട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വരണാധികാരിയെ നേരിട്ട് വിളിക്കുന്ന രംഗമാണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് സംബന്ധിച്ച് ആർക്കെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടില്ല, ഞാൻ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ പറയാം. അതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിലെ മറ്റൊരു സവിശേഷത. ചോദിക്കുന്ന ചോദ്യം എന്തെന്ന് കേൾക്കാതെ പറയുന്ന ഉത്തരം പോലും ഒരു തരത്തിലും പുലബന്ധമില്ലാതെ അപ്പ 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 എന്ന ശൈലിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. പക്ഷെ ഇതൊന്നും ഉയർത്തിക്കാട്ടാൻ ഒരു മാധ്യമങ്ങളും തയ്യാറാകത്തുമില്ല. ഈ വീഴ്ചകളൊന്നും ഒരു മാധ്യമങ്ങളും ആഘോഷിക്കുകയില്ല. അങ്ങനെ പറഞ്ഞൊരു പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. കണ്ടേ, ഞാൻ എഴുതി കൊടുത്തില്ല, പക്ഷെ ഞാൻ റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. എന്താണ്? മെനി ഓഫ് ദ പോളിംഗ് ബൂത്ത്സ്, പല പോളിംഗ് ബൂത്തിലും ലോങ് ക്യൂ ആണ്. ആ ക്യൂ എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പരാതി കൊടുത്തു. ഓരോരോ സതീശൻ കഞ്ഞിക്കുഴിമാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ, അതായത് കഴിവല്ല മാനദണ്ഡം, അവരുടെ പാരമ്പര്യം പിന്നെ പിതൃത്വം, ഇതിനൊക്കെയാണ് മാനദണ്ഡം. രാഷ്ട്രീയത്തിൽ നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൊടുക്കുന്ന ചില ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്ന് കൃത്യമായി വെളിവാകുകയാണ്. ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഇത്തരം അബദ്ധങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വാർത്തകൾ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് കാലഘട്ടം തൊട്ട്, അതായത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ, എന്താണ് ഈ നാട്ടിൽ അപ്പൻ നടത്തിയിട്ടുള്ള വികസനം എന്ന് ചോദിച്ചപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും വളരെ കൂലങ്കഷമായി ആലോചിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് കൃഷി ഓഫീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എല്ലാ പഞ്ചായത്തുകളിലും KSFE ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു മകൻ അപ്പൻ കൊണ്ടുവന്ന വികസനത്തെ സംബന്ധിച്ച് പറയുകയാണ്. ഓരോ ദിവസവും ഓരോ കള്ളങ്ങൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു പഠിപ്പിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയിക്കുന്ന സാഹചര്യം. പക്ഷേ ദൈവം സഹായിച്ചു, നമ്മുടെ മാധ്യമങ്ങളുടെ നിഷ്പക്ഷത എന്നൊരു വാക്കുള്ളത് കൊണ്ട് ഇതൊന്നും ചർച്ചയായിട്ടില്ല. ഈ പൊട്ടത്തരങ്ങളൊന്നും ജനങ്ങളെ കാണിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയ അത് കൂടുതൽ എഫർട്ട് എടുത്ത് ഈ നാടിനെ കാണിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ വസ്തുത ജനം തിരിച്ചറിയല്ലോ. ഇന്നിപ്പോ മാസമായിട്ട് അപ്പന്റെ സഹതാപ തരംഗത്തിന്റെ പേരിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി കരച്ചിലും കാലുപിടുത്തവും പിന്നെ കുറെ പട്ടി ഷോകളും നടത്തി അദ്ദേഹം കടന്നു കൂടാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ ആ നാട്ടിലെ ജനങ്ങളുടെ വിധി എന്ന് മാത്രമേ പറയാനുള്ളൂ. വീണ്ടും ആ നാടിനെ ഒട്ടും രാഷ്ട്രീയ പ്രാപ്തിയില്ലാത്ത, അല്ലെങ്കിൽ കഴിവുകൊണ്ടോ സ്വന്തം പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും ഈ പദവിയിലെത്താൻ അർഹനല്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ച ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തതിലൂടെ ആ നാട് വീണ്ടും പിന്നോട്ട് നടക്കാൻ ഒരുങ്ങുന്നു എന്ന് മാത്രമേ അത് കണ്ടിട്ട് പറയാൻ കഴിയുന്നുള്ളൂ, സഹതപിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത.